പാലക്കാട് വാളയാറിലെ ഉൾവനത്തിൽ 13,000 കഞ്ചാവ് ചെടികൾ നട്ടുവളർത്തിയ നിലയിൽ. എന്നാൽ കഞ്ചാവ് സംഘത്തെ തേടി ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കാട് കയറിയ പോലീസ് സംഘത്തിനാകട്ടെ ഈ കഞ്ചാവ് ചെടികളൊന്നും കണ്ടെത്താനുമായിട്ടില്ല. ഇതിൽ നിന്നും പുറത്തു വരുന്നത് പോലീസും കഞ്ചാവ് മാഫിയയുമായുള്ള ആത്മബന്ധം കൂടിയാണ്. വാളയാർ റേഞ്ചിന് കീഴിലെ പുതുശ്ശേരി നോർത്ത് സെക്ഷൻ പരിധിയിൽ ഉൾപ്പെടുന്ന വടശ്ശേരി മലവാരത്തുള്ള താന്നി പ്ലസ് ഭാഗത്താണ് കഞ്ചാവ് കണ്ടെത്തിയത്. 2 ഏക്കർ സ്ഥലത്ത് 800 തടങ്ങളിലായാണ് കഞ്ചാവ് ചെടികൾ നട്ടതും. നടാനായി തയ്യാറാക്കിയ 1,000 തൈകൾ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ കത്തിച്ച് നശിപ്പിക്കുകയും ചെയ്തു. അടുത്തുണ്ടായിരുന്ന ഷെഡും നശിപ്പിച്ചതായാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നാർക്കോട്ടിക് DYSP നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇതേ സ്ഥലത്ത് കഞ്ചാവ് സംഘത്തെ തേടി പോവുകയും മലമ്പുഴ ഉൾക്കാട്ടിൽ കുടുങ്ങുകയുമായിരുന്നു. 14 അംഗ തണ്ടർബോൾട്ട് സംഘമാണ് കുടുങ്ങിയത്. വാളയാറിൽ നിന്നും മലമ്പുഴയിൽ നിന്നും 2 സംഘമായാണ് രക്ഷാസംഘം കഞ്ചാവ് സംഘത്തെ തേടി പരിശോധനയ്ക്ക് എത്തിയത്. തുടർന്നാണ് ഇവർ വഴിതെറ്റി കാട്ടിൽ കുടുങ്ങിയത്. എന്നാൽ കഞ്ചാവ് നട്ടുപിടിപ്പിച്ച ഇതേ സ്ഥലത്ത് കഞ്ഞിവെച്ച് കഴിച്ചതിന്റെ സൂചനകൾ അന്ന് കണ്ടെത്തിയിട്ടും ഇവർക്കെതിരെ പോലീസ് യാതൊരു നടപടികളും സ്വീകരിച്ചിരുന്നില്ല. തുടർന്ന് ഇവർക്ക് പിന്നാലെ വനം വകുപ്പ് കഴിഞ്ഞ 3 ദിവസമായി വനത്തിൽ നടത്തിയ റെയ്ഡിലാണ് കഞ്ചാവ് തോട്ടം കണ്ടെത്തിയതും നശിപ്പിച്ചതും. വാളയാർ വടശ്ശേരി മലയുടെ അടിവാരത്ത് കൃഷി ചെയ്ത 13,000 കഞ്ചാവ് ചെടികളാണ് വനം വകുപ്പ് കണ്ടെത്തി നശിപ്പിച്ചതും. 2 ഏക്കർ സ്ഥലത്ത് 800 കുഴികളിൽ നട്ട കഞ്ചാവാണ് നശിപ്പിച്ചതും. 3 ദിവസം നടന്ന റെയ്ഡിലാണ് വനം വകുപ്പ് കൃഷി കണ്ടെത്തിയത്. 1 കുഴിയിൽ 15 തൈകൾ വരെ നട്ടിരുന്നു. പിടിച്ചെടുത്ത മുഴുവൻ തൈകളും നശിപ്പിച്ചതായാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ആദ്യമായിട്ടാണ് വാളയാർ വനമേഖലയിൽ നിന്നും ഇത്രയധികം കഞ്ചാവ് ചെടികൾ കണ്ടെത്തുന്നത്. അതേസമയം പോലീസ് ഉദ്യോഗസ്ഥരും മാവോവാദി വിരുദ്ധ സേനാംഗങ്ങളുമാണ് കാട്ടിനകത്ത് കുടുങ്ങിയത്. പാറപ്പെട്ടി എന്ന സ്ഥലത്ത് കഞ്ചാവ് ചെടി വളർത്തുന്നുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഈ സംഘം കഞ്ചാവ് വേട്ടയ്ക്ക് കാട് കയറിയത്. മലമ്പുഴയിൽ നിന്ന് അയ്യപ്പൻപറ്റ ചാക്കോളാസ് എസ്റ്റേറ്റ് വഴി 15 കിലോമീറ്ററിലധികം സഞ്ചരിച്ച് ഉൾക്കാട്ടിലേക്ക് പ്രവേശിച്ചാണ് സംഘം കനത്ത മഴയിലും പ്രതികൂല കാലാവസ്ഥയിലും വഴിയറിയാതെ കുടുങ്ങുകയും ചെയ്തത്. അതേസമയം കേരളത്തിലെ പോലീസ് സേന രാവും പകലും ഉറക്കമില്ലാതെ പിടിച്ചെടുത്ത കഞ്ചാവുകളെല്ലാം കഞ്ചാവ് മാഫിയകളെ സ്വാധീനിച്ച് പിടിച്ചെടുത്തതെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ആന്ധ്രാപ്രദേശിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും പോലീസ് തന്നെ കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്ന ശേഷം പിടിച്ചെടുത്ത് പേരെടുക്കാൻ ശ്രമമെന്നായിരുന്നു പോലീസിന്റെ രഹസ്യ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത്. സംസ്ഥാനത്തെ പോലീസ് കിലോ കണക്കിന് കഞ്ചാവ് പിടിച്ച സംഭവങ്ങളെ തുടർന്നാണ് രഹസ്യ അന്വേഷണ വിഭാഗം അന്വേഷണം നടത്തിയത്. തുടർന്നാണ് പോലീസും കഞ്ചാവും മാഫിയകളും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയതും. ആന്ധ്രാപ്രദേശിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും പോലീസ് തന്നെ കഞ്ചാവ് കടത്തിക്കൊണ്ടുവരും. തുടർന്ന് എവിടെ നിന്നാണോ പിടിച്ചെടുക്കേണ്ടത് അവിടെ കൊണ്ടുവയ്ക്കും. ശേഷം എല്ലാവരും കാണുകെ പിടിച്ചെടുത്തെന്ന് കാട്ടി പേരെടുക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പോലീസിന്റെ രഹസ്യ അന്വേഷണ റിപ്പോർട്ടും. സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിലുണ്ടായിരുന്ന ഡാൻസ് ഓഫ് അഥവാ ജില്ലാ നാർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സിനെതിരെയാണ് റിപ്പോർട്ട് സമർപ്പിച്ചതും. ഉന്നത ഉദ്യോഗസ്ഥർ നൽകിയ ടാർജറ്റ് തികയ്ക്കാൻ വേണ്ടിയാണ് പോലീസ് കഞ്ചാവ് മാഫിയകളെ സമീപിച്ച് പിടിച്ചെടുത്തതെന്നാണ് കണ്ടെത്തിയതും. വൻ കഞ്ചാവ് വേട്ടകൾ നടത്തുന്ന പോലീസ് ടീമിന് റിവാർഡും മറ്റ് ആനുകൂല്യങ്ങളും കിട്ടാനായിട്ടാണ് പോലീസുകാർക്കിടയിലെ ഈ കഞ്ചാവ് കച്ചവടവും. പോലീസ് ആന്ധ്രയിൽ പോയാണ് കഞ്ചാവ് എത്തിക്കുന്നത്. ആന്ധ്രയിൽ നിന്നും കഞ്ചാവുമായി വരുന്നതിനിടയിൽ ഒരു തവണ കേരള പോലീസ് സംഘം ആന്ധ്രാ പോലീസിന്റെ പിടിയിലുമായി. ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ടാണ് ഇവരെ തിരിച്ചെത്തിച്ചതും. ഉന്നത ഉദ്യോഗസ്ഥർ നൽകിയ കോട്ട തികയ്ക്കാനാണ് പ്രത്യേക സംഘം തട്ടിപ്പ് നടത്തിയതെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.